രണ്ടാഴ്ചകൾക്ക് മുന്നേ ആയിരുന്നു ആപ്പിൾ iOS 16 ലൈനപ്പിലെ വലിയൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള 16.4 അപ്ഡേറ്റ് റിലീസ് ചെയ്തത്. ശേഷം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇന്നലെ 16.4.1 എന്ന് പറയുന്ന ഒരു മൈനർ അപ്ഡേറ്റും ആപ്പിൾ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നിലവിൽ iOS 16 റൺ ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും, അതായത് ഐഫോൺ 8 മുതൽ ഐഫോൺ 14 പ്രോ മാക്സ് വരെയുള്ള എല്ലാ ഡിവൈസുകളും നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതേപോലെ പ്രാധാന്യമുള്ള ഐപാഡ് iOS 16.4.1 macOS 13.3.1 അപ്ഡേറ്റും ആപ്പിൾ കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 16.4.1 അപ്ഡേറ്റിൽ വന്നിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, ബഗ് ഫിക്സസ്, സെക്യൂരിറ്റി പാച്ചസ് ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ല, കാരണം ചെറിയൊരു പനിയും ത്രോട്ട് ഇൻഫെക്ഷനും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് പുഷ് ചെയ്തത്. അപ്ഡേറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, വാട്സാപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും അടിക്കിടെയുള്ള ബഗ്ഗുകൾ. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല യൂസേഴ്സും എന്ന് പറഞ്ഞാൽ പോരാ, ഒട്ടുമുക്കാൽ ഐഫോൺ യൂസേഴ്സും അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്നതായിട്ടുള്ള പ്രോബ്ലംസ്. അതിലൊന്നാണ് വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസുകൾ. വാട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് കുറേ കോൺടാക്റ്റിലുള്ള ലിസ്റ്റിലുള്ള ആളുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റസുകളൊന്നും ചില യൂസേഴ്സിന് കാണുന്നില്ല എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഓവർലാപ്പിംഗ്, ഓഡിയോ ഓവർലാപ്പ് ചെയ്യുന്നു. അതായത് ഒരു സ്റ്റാറ്റസിൽ കാണുന്ന ഓഡിയോ ഉണ്ടെങ്കിൽ അത് മറ്റ് നെക്സ്റ്റ് സ്റ്റാറ്റസ് ഒരു ഫോട്ടോ സ്റ്റാറ്റസോ മറ്റെന്തെങ്കിലും സ്റ്റാറ്റസ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകുമ്പം ഓഡിയോ ഓവർലാപ്പ് ചെയ്യുന്ന ഇഷ്യൂ. ഈ രണ്ട് ഇഷ്യൂസാണ് പ്രോമിനൻ്റ് ആയിട്ട് വാട്സാപ്പിൽ നിലവിലുള്ളത്. അതും എസ്പെഷ്യലി iOS യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് iOS അപ്ഡേറ്റുകളുടെയോ അല്ലെങ്കിൽ ഐഫോണിൻ്റെയോ പ്രോബ്ലം അല്ല, ഇത് തികച്ചും വാട്സാപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇഷ്യൂ ആണ്. അവർ വേണം ഇത് ഫിക്സ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എല്ലാ ഐഫോൺ യൂസേഴ്സിനും ഈ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരാൾക്ക് മാത്രമേ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാമിലും കുറേയധികം യൂസേഴ്സ് ഈ ഒരു കംപ്ലൈൻറ്റ് സ്റ്റാറ്റസുമായിട്ട് റിലേറ്റ് ചെയ്ത, അതോടൊപ്പം തന്നെ മെസ്സേജുമായിട്ടുള്ള റിലേറ്റ് ചെയ്തുള്ള കംപ്ലൈൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്ഡേറ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്ന സൈസിൽ നിന്ന് തുടങ്ങാം. ഈ ഒരു അപ്ഡേറ്റ് 16.4.1 എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് വന്നത് നമുക്ക് ഏകദേശം 200-300 MB അകത്താണ്. നിങ്ങൾ ഓൾറെഡി 16.4 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിലായിരിക്കും വരുന്നത്. ഇനി നിങ്ങൾ പ്രീവിയസ് അപ്ഡേറ്റ് ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് പ്രീവിയസ് അപ്ഡേറ്റ് കൂടെ ചേർത്തതായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് സൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, 13 പ്രോയില്ലേ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കാണാം. 2 GB അടുത്താണ്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൻ്റെ വേർഷൻ, ഈ ഒരു അപ്ഡേറ്റിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ 20E252 എന്നുള്ളതാണ് ഇതിൻ്റെ വേർഷൻ. ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു മൈനർ അപ്ഡേറ്റ് ആണ്. ഇത് കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത്, മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത് ഇത് ഇത്ര പെട്ടെന്ന് ഇറക്കാനുള്ള കാര്യം ഇതിൻ്റെ സെക്യൂരിറ്റി പാച്ചസുകളുടെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ ഇതിലെ ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇമോജിയിലുള്ള ചേഞ്ച് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ, അപ്ഡേറ്റ് വീഡിയോയിൽ നമ്മൾ സംസാരിച്ച കാര്യമാണ്, നമുക്ക് ഏകദേശം 31 പുതിയ ഇമോജീസ് ആപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നായിരുന്നു നമുക്ക് പുഷിംഗ് ഹാൻഡ് ഇമോജി. ഇതാണ് പുഷിംഗ് ഹാൻഡ് ഇമോജി. ഇതിൽ പ്രീവിയസ് അപ്ഡേറ്റിൽ നമുക്കുണ്ടായിരുന്നൊരു പ്രോബ്ലം, ഇതിൻ്റെ യെല്ലോ കളർ മാത്രമേ അവൈലബിൾ ഉള്ളായിരുന്നു. പക്ഷേ ബാക്കിയുള്ള കളേഴ്സ്, ഈ കാണുന്ന പോലെ വൈറ്റ്, ഡാർക്ക്, അങ്ങനെയുള്ള സ്കിൻ ടോണുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു. അതൊരു ബഗ്ഗായിരുന്നു. അങ്ങനെ ഒരു മൈനർ ബഗ് ഇതിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഇതിൽ വന്ന ഒരു മേജർ ആയിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സിറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. സിറി ഉപയോഗിക്കുന്ന, സ്ഥിരമായിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് സിറിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിൽ പല യൂസേഴ്സിനും പല രീതിയിലായിരുന്നു അഫക്റ്റ് ചെയ്തിരുന്നത്. അതിൽ കൂടുതൽ ആളുകളും പറഞ്ഞ മെൻഷൻ ചെയ്തൊരു പ്രോബ്ലം ആയിരുന്നു, സിറിനെ നമുക്ക് ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോൺ അകലെയാണ് ഇരിക്കുന്നത്, നമ്മൾ സിറിനെ വിളിക്കുവാണെന്നുണ്ടെങ്കിൽ സിറി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം. ആ ഒരു പ്രോബ്ലം ആപ്പിൾ ഇതിൽ പാച്ച് ചെയ്തിട്ടുണ്ട്. ഓവറോൾ പറയുകയാണെങ്കിൽ സിറി ഇനിയും അധികം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. കാരണം ഇപ്പം ChatGPT അതുപോലെ പല കാര്യങ്ങളും, ഇപ്പോൾ ഗൂഗിളിൻ്റെ ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കോമ്പറ്റേറ്റേഴ്സ് എടുത്തു നോക്കുവാണെങ്കിൽ സിറി അത്ര പോരാ എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത്രയും വർഷമായിട്ടും സിറിയുടെ കാര്യത്തിൽ നമുക്ക് UIയിൽ കുറച്ച് ചേഞ്ചുകൾ ആപ്പിൾ കൊണ്ടുവരുന്നതല്ലാതെ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു മൊത്തത്തിലുള്ളൊരു ഒരു നമുക്ക് ഇൻവോൾവ്മെൻറ്റ്സ് തരുന്ന രീതിയിലുള്ള ചേഞ്ചുകൾ വളരെ കുറവാണ് സിറിയുടെ ഭാഗത്തു നിന്ന്. അത് തീർച്ചയായിട്ടും iOS 17 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചേഞ്ച് തന്നെയാണ് സിറി എന്നുള്ളത്. അത് അങ്ങനെ തന്നെ വരട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് മണിക്കൂറത്തേക്ക് പ്രശ്നം അല്ലെങ്കിൽ പണി മുടക്കിയ നമ്മളുടെ വെതർ ആപ്പിലാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ച ചില ഏരിയയിൽ അല്ലെങ്കിൽ കുറച്ച് റീജിയനുകളിൽ നമുക്ക് വെതർ ആപ്പ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ആപ്പിളിൻ്റെ സെർവർ സൈഡ് ഇഷ്യൂ ആണ്. കാരണം ആപ്പിൻ്റെ ഇഷ്യൂ അല്ല, ആപ്പിളിൻ്റെ സെർവർ സൈഡ് ഇഷ്യൂ ആണ് അത്. ഓൾറെഡി നമുക്കറിയാം ആപ്പിൾ ഡാർക്ക് സ്കൈ എന്ന് പറയുന്ന ആ ഒരു കമ്പനി അക്വയർ ചെയ്തായിരുന്നു, വെതറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്പായിരുന്നു. അപ്പം അതിൻ്റെ കുറേയധികം ഫങ്ഷണാലിറ്റീസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കൂടെ അങ്ങ് മിക്സായിട്ട് എന്ത് പറ്റിയതെന്ന് അറിയത്തില്ല. ആക്ച്വലി ആപ്പിളിൻ്റെ കുറച്ച് റീജിയൻസ്
ഐഒഎസിലെ ഇവത്തെ ഡേറ്റ ആക്യുറേറ്റ് അല്ലായിരുന്നു, അല്ലെങ്കിൽ യാതൊരു ഡേറ്റയും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ലായിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതും ആപ്പിൾ ഇപ്പം കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു ആപ്പിനെ. അപ്പം അങ്ങനെ ഒരു മാറ്റം നമ്മുടെ വെതർ ആപ്പിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് പാച്ച് ചെയ്ത മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ മാക്ക് ഓഎസിലാണ്. അതായത് ആപ്പിൾ വാച്ച് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് മാക്ക് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആപ്പിൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് മാക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫങ്ഷണാലിറ്റി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം. ആ ഒരു ബഗും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഇതിൽ വന്ന മറ്റൊരു ബഗ് ഫിക്സ് അല്ലെങ്കിൽ ചേഞ്ച് ആയിരുന്നു നമ്മൾ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമുക്കറിയാം ഹാൻഡ്സ് ഓഫ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചറിൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നതാണ്. സെറ്റിങ്സ് ജനറൽസിൽ നമുക്കറിയാം എയർപ്ലേ ആൻഡ് ഹാൻഡ് ഓഫ്, അതിൽ കണ്ടിന്യൂറ്റി ക്യാമറ എന്ന് പറയുന്ന ഫീച്ചർ നമുക്ക് iOS 16 ആപ്പിൾ കൊണ്ടുവന്നാണ്. അത് മാക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഐഫോൺ തന്നെ നമ്മുടെ വെബ് ക്യാമായിട്ട് യൂസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫങ്ഷണാലിറ്റിയും കഴിഞ്ഞ അപ്ഡേറ്റിന് ശേഷം വർക്ക് ആകുന്നില്ലായിരുന്നു ചില യൂസേഴ്സിന്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ അതും പാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേഞ്ചുകൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് വലിയ അപ്ഡേറ്റേ അല്ല. കാരണം 200-300 MB അകത്തുള്ള കാര്യങ്ങളാണ്. കാരണം ഇതിന് വളരെ മൈനർ ആയിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പാച്ചസ് ആണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ ഓൾറെഡി വീഡിയോ തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു. അപ്പോൾ ആപ്പിളിൻ്റെ സെക്യൂരിറ്റി സൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്കിവിടെ CVE എൻട്രീസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം സഫാരിക്ക് ആപ്പിൾ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് 16.4.1. ഐപാഡ് ഒഎസിനും iOSനും മാക് ഒഎസ് വെഞ്ചുറയ്ക്കും ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 16.4.1 അപ്ഡേറ്റിൽ രണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ആണ് പാച്ച് ചെയ്തേക്കുന്നത്. അതിലായത്താണ് iO സർഫസ് ആക്സിലറേറ്റർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ആക്സിലറേറ്റർ ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഈ അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 16.4 അപ്ഡേറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഏകദേശം 31 മുകളിൽ സെക്യൂരിറ്റി പാച്ചസുകൾ കഴിഞ്ഞ അപ്ഡേറ്റിലുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ആ പാച്ചസുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ഒന്നും തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് അല്ലായിരുന്നു. പക്ഷേ ഇതിൽ ഈ പറഞ്ഞേക്കുന്ന iO സർഫസ് ആക്സിലറേറ്ററും വെബ് കിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂവും രണ്ടും ആക്റ്റീവ്ലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂസാണ്. അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ആക്റ്റീവ്ലി എക്സ്പ്ലോയിറ്റ് ചെയ്തതാണ് ഡിവൈസുകളിൽ. അതുകൊണ്ട് തന്നെയാണ് ഒട്ടും താമസിക്കാതെ ഈ ഒരു അപ്ഡേറ്റ് പുഷ് ചെയ്തത്. കാരണം ഓൾറെഡി ആപ്പിള് 16.5 എന്ന് പറയുന്നൊരു അപ്ഡേറ്റ് ബേറ്റ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പുറമെയാണ് അതിനിടയിൽ കൂടെയാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് പുഷ് ചെയ്തത്. കാരണം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇഷ്യൂസ് സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് ആണ് ആപ്പിൾ പുഷ് ചെയ്തേക്കുന്നത്. ഇനി പെർഫോമൻസ് ആൻഡ് ബാറ്ററി. പെർഫോമൻസ് ഇത്രയും നേരത്തോളം ഇപ്പം അപ്ഡേറ്റ് ചെയ്തിട്ട് ഏതാനും മണിക്കൂറുകളായിട്ടുള്ളൂ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊന്നും വരാൻ ചേഞ്ചസ് വരാനുള്ള ചാൻസസ് കുറവാണ്. കാരണം 200-300 MB അകത്തുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു കഴിഞ്ഞ അപ്ഡേറ്റ്. നമുക്കറിയാം 1.5-2 GB അടുത്തുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അപ്പം അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം 16.4 16.4.1 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഈ പെർഫോമൻസിനെ അല്ലെങ്കിൽ ബാറ്ററീനെ എഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള യാതൊന്നും വരാനുള്ള ചാൻസസ് ഇല്ല. ഇനി ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോവുക. ബാറ്ററി ഹെൽത്ത് ആദ്യം തന്നെ ചെക്ക് ചെയ്തേക്കാം. ബാറ്ററി ഹെൽത്ത് നിങ്ങൾക്ക് അവിടെ കാണാം 98 കഴിഞ്ഞ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു സ്ഥിതിയിലാണ് പോകുന്നത്. 98 ഇപ്പം 6 ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഐഫോൺ 14 പ്രോ. ഇപ്പോൾ 13 പ്രോയുടെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം 87. ഇപ്പം 1 6 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് 87% ആയിരിക്കുന്നത്. അപ്പം 87 ഒരു പ്രോബ്ലമല്ല. നമ്മൾ ബാറ്ററി എപ്പോഴാണ് മാറേണ്ടത് അതിൻ്റെ പല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പല വീഡിയോസിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണുക. ഇനി ബാറ്ററി വൈസ് നോക്കുമ്പം ഈ ഒരു അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു 16.4 എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള വെൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയായിരുന്നു. അപ്പം അതിൽ നിന്ന് വലിയ കാര്യമായിട്ടുള്ള ചേഞ്ച് ഈ ഒരു അപ്ഡേറ്റിലേക്ക് വന്നപ്പോഴും ഇല്ല. കാരണം ഇത് ബാറ്ററിനെയും പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും തന്നെ ഇല്ല. പക്ഷേ എങ്കിലും നമുക്ക് ഇതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ, ബാറ്ററിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ 1-2 ദിവസം എടുക്കും. കാരണം ഈ അപ്ഡേറ്റ് ചെയ്ത് 1-2 ദിവസം എങ്കിലും മിനിമം എടുക്കും നമുക്ക് ഡിവൈസുമായിട്ട് ഈ ഒരു അപ്ഡേറ്റ് ഒന്ന് സിങ്കായി സെറ്റായി വരാൻ. അതിനുശേഷമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം ബാറ്ററിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഫോളോ അപ്പ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ചാനലിൽ. അപ്പോൾ ഇനി അപ്ഡേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും ചെയ്യണം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിൽ സെക്യൂരിറ്റി പാച്ചസ് വളരെ മേജറായിട്ടുള്ള രണ്ട് സെക്യൂരിറ്റി പാച്ചസ് കൊടുത്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പക്ഷേ ഐട്യൂൺസ് ഉപയോഗിച്ചല്ല ചെയ്തത്. കാരണം പ്രീവിയസ് അപ്ഡേറ്റ് മേജർ അപ്ഡേറ്റ് ആയിരുന്നു, അത് ഞാൻ ഐട്യൂൺസ് ഉപയോഗിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു അപ്ഡേറ്റ് മൈനർ അപ്ഡേറ്റ് ആയതുകൊണ്ട് ഞാൻ ഡിവൈസിൽ തന്നെയാണ് ചെയ്തത്. വേണ്ടവർക്ക് ഡിവൈസ് ചെയ്യാം, അല്ലാത്തവർക്ക് പ്രോബ്ലം പ്രീവിയസ്ലി അപ്ഡേറ്റുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് ചെയ്യാനാണ്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗെയിൻ ദിസ് ഇസ് മീ മിലൻ, കാച്ച് ഗസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ്.